എന്റെ സുരേഷേട്ടാ, നിങ്ങൾ ധീരവിന്റെ ബർത്ത്ഡേക്കോ വന്നില്ല? ദേ ഇന്നെങ്കിലും എത്താൻ നോക്ക്. ധ്യാൻ മോനെ ഇന്നെത്തും. അതിന്റെ സന്തോഷത്തില എല്ലാവരും. അതിനുവേണ്ടി സ്പെഷ്യൽ പായസം ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. ആ പിന്നെ ബർത്ത്ഡേ പാർട്ടി കൊള്ളവായതൊക്കെ അറിഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? ആ ആൻ വിളിച്ച് പറഞ്ഞിരിക്കുമല്ലോ, അത് കൊളാകാനുള്ള മെയിൻ കാരണവും ആൻ തന്നെയാ. ആ അതൊക്കെ പോട്ടെ, നിങ്ങളെ ഇന്ന് ഇനി പോര്. ഇനിയിപ്പോ അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ തീർന്നിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റൂല. വന്നിട്ട് രണ്ടു ദിവസം കഴിഞ്ഞ് തിരികെ പോയപ്പോരെ, അതാ നല്ലത്. വരില്ലേ? ആഹാ, എന്നാ വരണ്ട. നിങ്ങളെ കോയമ്പത്തൂരെ ഗുണ്ടകളുടെ കയ്യിൽ നിന്ന് അടി വാങ്ങി അന്ത്യശ്വാസം വലിക്കും. നിങ്ങളുടെ ഡെഡ് ബോഡി ആയിരിക്കും ഇങ്ങോട്ട് വരുന്നേ. ഓ, എന്റെ ഒരു വിധി. നിന്റെ അച്ഛനാ കോയമ്പത്തൂരിന്ന്. അവിടുത്തെ ഡിഡി പ്രശ്നം തീർന്നില്ലാന്ന്, ഗുണ്ടകളോടാ കളി. ഓ, അതാ എന്റെ പേടിയും. അതൊന്നും അമ്മ പേടിക്കണ്ട, അച്ഛൻ നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തോളൂ. ചെയ്തോളൂ. ഞങ്ങള് വന്നതേ ഒരു കാര്യം ചോദിക്കാനാ. ഇവിടെ എല്ലാരും വലിയ സന്തോഷത്തിലാണല്ലോ, ഒരു ആഘോഷത്തിന്റെ മൂടൊക്കെ ഉണ്ട്. എന്താന്ന് ചോദിച്ചിട്ട് ആരും ഞങ്ങളോട് പറയുന്നില്ല. അതോ, അത് ഈ വീട്ടിലെ ഏറ്റവും സന്തോഷമുള്ള കാര്യമായി ഇന്ന് ഇവിടെ നടക്കാൻ പോണത്. ധ്യാനില്ലേ, നമ്മുടെ ധീരവ എന്നും പറയണ ധ്യാൻ, അവന്റെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയെ. അറിയാം, ധീരവിന്റെ ശത്രു അല്ലേ അവൻ? ഉയ്യോ, ശത്രു ഒന്നും അല്ല, ധീരവിന്റെ സഹോദരനാ ധ്യാൻ. സഹോദരനോ? അതെ, ധ്യാനിന്റെ അച്ഛനും അമ്മയും സൂര്യചേട്ടനും ദീപ്തിയും ആണ്. ധ്യാനും ധീരവേ അവരുടെ ഇരട്ടക്കുട്ടികളാ. ഏ, അത് കള്ളം. കള്ളം അല്ലെന്നേ, 10 വർഷം മുമ്പ് രണ്ടുപേരും പിരിഞ്ഞതാ. നിങ്ങളന്ന് ചെറിയ കുട്ടികളായിരുന്നു. വിശ്വാസം വരുന്നില്ല. വിശ്വാസമാകും, കുറച്ചു കഴിയുമ്പോ ധ്യാനിനെയും കൊണ്ട് ഗോപേട്ടന് സന്ധ്യച്ചൊക്കെ ഇങ്ങ് എത്തുമല്ലോ, അപ്പൊ വിശ്വാസമാകും. ഞാൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞില്ലേ, എന്തിനാ അവന് വേണ്ടി ഗിഫ്റ്റ് വാങ്ങി വെച്ചത്? ഇതെന്റെ ശത്രു ധ്യാനിന് കൊടുക്കാൻ വേണ്ടി വാങ്ങിയത് തന്നെ ആയിരിക്കും. അതെ, അവൻ തന്നെ. പറയാം, വാ. ചേട്ടനും ചേച്ചി ഇത് കണ്ടോ, എന്റെ എനിമിയല്ലേ ധ്യാൻ, അവന് കൊടുക്കാൻ വേണ്ടി വാങ്ങിച്ച ഗിഫ്റ്റാണിത്. എന്തിനാ അച്ഛനും അമ്മ അവന് ഗിഫ്റ്റ് കൊടുക്കുന്നത്?
പാവം ഒന്നും അറിഞ്ഞില്ല. എടാ, ആ ധ്യാൻ നിന്റെ എനിമിയല്ല, ബ്രദറാണ്. ബ്രദറോ? അതെ, സൂരജ് വല്യച്ഛന്റെയും ദീപ്തി വല്യമ്മയുടെയും മകൻ തന്നെ അവൻ. തമാശ പറയല്ലേ? തമാശയല്ലടാ, സത്യവാ. അവൻ ഇന്നിവിടെ വരുന്നുണ്ട്. ഇനി മുതലേ അവൻ ഇവിടെ താമസിക്കുന്നേ, അവന്റെ അച്ഛന്റെ അമ്മയുടെയും കൂടെ. നീ ഇവിടുത്തെ സന്തോഷം ആഘോഷമൊക്കെ കണ്ടില്ലേ, അവൻ വരുന്നുണ്ടോ? അതൊക്കെ പാവം, ഇവനൊന്നും അറിഞ്ഞില്ല. നിങ്ങൾ എന്നെ കളിയാക്കുവാണോ? എന്റെ അച്ഛനും അമ്മയ്ക്ക് ഒരു മോനേ ഉള്ളൂ, അത് ഞാനാണ്. നിങ്ങൾ അനാവശ്യം പറയരുത്. സത്യമാണോ ഞങ്ങൾ പറയുന്നേ? എന്റെ അമ്മയൊക്കെ ഞങ്ങളോട് പറഞ്ഞത് എല്ലാം സത്യമാ. ഇപ്പൊ നിനക്ക് വിശ്വാസമായോ? ഇനിയും വിശ്വാസം വന്നില്ലെങ്കിൽ നീ നിന്റെ അച്ഛനോടും അമ്മയോടും പോയി ചോദിക്ക. അവരെ കാണുന്നില്ലല്ലോ. വരും സൂരജേട്ട. ദീപ്തി, നീ ഒന്ന് ഗോപനെ വിളിച്ചു നോക്ക്, അവരെവിടെ നിന്ന് പുറപ്പെട്ടോ ഇല്ലയോ എന്ന് നമുക്കറിയാൻ പറ്റുമല്ലോ. അതൊന്നും വേണ്ടമ്മേ. എടാ പൊന്ന, അതേ ചേച്ചിയും ചേട്ടനും എന്നോട് പറഞ്ഞത് സത്യമാണോ? ധ്യാൻ അച്ഛന്റെ അമ്മയുടെ മോനാണോ? മോനെ, ധ്യാൻ മോന്റെ സഹോദരനാ, അവൻ ഇന്നിങ്ങോട്ട് വരുന്നുണ്ട്. മോനെ, മോന്റെ അച്ഛനും അമ്മയും എല്ലാ കാര്യങ്ങളും മോനോട് പറയും. മോൻ വിഷമിക്കൊന്നും വേണ്ട. എന്തിനാ അവന് വിഷമം കൃഷ്ണേട്ടാ?
അവന് സന്തോഷമല്ലേ ഉണ്ടാകുക കൃഷ്ണേട്ടാ, മോനൊരു അനിയനെ കിട്ടാൻ പോവല്ലേ. മോൻ എന്ന സൂരജനോട് പറയാറില്ലേ ഒരനുജനെയോ അനുജത്തെയോ വേണമെന്ന്, ഇല്ലേ? അതുകൊണ്ട് ധ്യാൻ വരുന്നോണ്ട് മോന് സന്തോഷമല്ലേ കാണൂ, അല്ലേ ധീരവേ? അച്ഛനും അമ്മേനെ പറ്റിക്കുവായിരുന്നല്ലേ. മോനെ, സ്കൂളിൽ വന്ന് അവനെ കണ്ടതും ഉമ്മ കൊടുത്തതും ഒക്കെ അവൻ നിങ്ങളുടെ മോനായതുകൊണ്ടാണല്ലേ. എനിക്ക് വാങ്ങി തന്നതൊക്കെ അവനും വാങ്ങിവെച്ചു, ബർത്ത്ഡേ ഗിഫ്റ്റ് പോലും. എന്നിട്ട് ഇതുവരെ നിങ്ങൾ എന്നോട് കള്ളം പറഞ്ഞു. എന്നോടുള്ളതിനേക്കാൾ സ്നേഹം നിങ്ങൾക്ക് അവനോടായിരുന്നു അല്ലേ. അച്ഛനും അമ്മ അവനെ എടുത്തോ, എന്നെ ഉപേക്ഷിക്ക്. അച്ഛനും അമ്മ അവനെ എടുത്തോ, എന്നെ ഉപേക്ഷിക്ക്. ഇതൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചല്ലേ മോളെ, അവന്റെ കുഞ്ഞു മനസ്സിന് അത്ര പെട്ടെന്നൊന്നും ഇതൊന്നും ഉൾക്കൊള്ളാനാവില്ല. എല്ലാം ക്രമേണ ശരിയാവും മക്കളെ, നിങ്ങളിങ്ങനെ വിഷമിക്കാതെ. മോളെ ചെല്ലേ, നിങ്ങൾ രണ്ടുപേരും അവനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്ക്. നോക്കിക്കോ, ഇത് പ്രശ്നമാകും. ധീരവ് വാശിക്കാരനാണ് നിങ്ങൾക്ക് അറിയാലോ. അവന് വേണ്ടി കരുതി വെച്ച സമ്മാനങ്ങൾ ഒന്നുപോലും അവന് കൊടുത്തില്ല. അവനെ വീട്ടിൽ പോലും ഞാൻ കേട്ടില്ല. എനിക്ക് വാങ്ങിത്തന്ന സാധനങ്ങളൊക്കെ അവനും വാങ്ങിവെച്ചു. എന്നോടുള്ളതുപോലെ അച്ഛനും അമ്മയ്ക്കും അവനോടും ഇഷ്ടമുണ്ട്. രണ്ടാളും എന്നെ പറ്റിച്ചു അല്ലേ. എന്നോടൊന്നും പറയണ്ട, എനിക്കൊന്നും കേൾക്കാൻ വേണ്ട. സുരചേട്ടാ ഒന്ന് വിളിക്ക്,
തീരവേ, വാതിൽ തുറക്ക്. ഇല്ല, തുറക്കത്തില്ല. ധീരവ് അമ്മ പറയുന്നതൊന്ന് കേൾക്ക്. ധീര, ആവശ്യത്തിനാണോ നിങ്ങളെ ഈ വീടിന് മുന്നിൽ കാവൽ നിർത്തിയിരുന്നത്? ആവശ്യമില്ല. അതുകൊണ്ട് നാളെ മുതൽ നിങ്ങൾ ജോലിക്ക് വരണ്ട. എല്ലാം ഞാൻ നിങ്ങളടുത്ത് തുറന്നു പറഞ്ഞിരുന്നതാ. നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടി ഭംഗിയായിട്ട് നിർവഹിച്ചു. നന്ദിയുണ്ട് ജയപാല. എത്ര കാവൽ നിർത്തിയാലും ചിലതൊന്നും സംരക്ഷിക്കാൻ പറ്റില്ല എന്ന് കോപന് ബോധ്യപ്പെട്ടു. എനിക്ക് മനസ്സിലാവുന്നുണ്ട് സർ, എല്ലാം മനസ്സിലാവുന്നുണ്ട്. ജയപാല, ഇനി ഇവിടെ ആരെ സംരക്ഷിക്കേണ്ടതില്ല. ഞങ്ങളുടെ പൊന്നുമോനെ ഞങ്ങൾ അവന്റെ അച്ഛനെ അമ്മയെ ഏൽപ്പിക്കാൻ പോവുക. നഷ്ടപ്പെടാനൊന്നുമില്ല ഇനി ഗോപന്. ജയബാല, ഇത് കുറച്ച് കാശാ. നിങ്ങൾ ചെയ്ത സേവനത്തിന് എത്ര പ്രതിഫലം തന്നാലും മതിയാവത്തില്ലെന്നറിയാം. ദാ, ഇത് വാങ്ങിക്കണം.
തീരാ, അമ്മ പറയുന്നതൊന്ന് കേൾക്ക്. നീ എന്താ നേരത്തെ പറഞ്ഞത്? നിന്നെ ഉപേക്ഷിക്കാനോ? അങ്ങനെ ചെയ്യാൻ പറ്റൂടാ അച്ഛനും അമ്മയ്ക്കും? പറ്റും. കുഞ്ഞായിരിക്കുമ്പോ ധ്യാനം അവർക്ക് കൊടുത്തേ ഇല്ല അച്ഛനും അമ്മേ. അതുപോലെ ഇപ്പൊ എന്നെ ഉപേക്ഷിക്കാൻ പറ്റും. എന്നോട് സ്നേഹം ഉണ്ടെങ്കിലേ അവനോട് വിളിച്ച് പറ ഇങ്ങോട്ട് വരണ്ടെന്ന്. നിന്നെ പോലെ തന്നെ അവനും കൂടെ വേണമെന്ന് ആഗ്രഹമില്ലേ ഞങ്ങൾക്ക്? എന്റെ അച്ഛനും അമ്മയ്ക്ക് ഞാൻ മാത്രം മതി, മറ്റാരും വരണ്ട. എനിക്കത് ഇഷ്ടമല്ല.